സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ ജനറൽ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവരിൽ യോഗ്യതയില്ലെന്നു കണ്ട് ഒഴിവാക്കിയ രണ്ടു പേർക്ക് കോർപ്പറേഷനിൽ തന്നെ ഡെപ്യൂട്ടി മാനേജറായി നിയമനം നൽകി എന്ന മന്ത്രി കെ ടി ജലീലിന്റെ വിവാദ വാർത്തകൾക്കു പിന്നാലെ ഖജനാവ് വിഴുങ്ങുന്ന കാര്യത്തിലും മന്ത്രിക്ക് വലിയ കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്ന മറ്റു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന വേളയിൽ പോലും അനാവശ്യമായൊരു തസ്തിക സൃഷ്ടിച്ച് ജോലി ചെയ്യാതെ കൂലി നൽകുന്ന ഏർപ്പാടിനാണ് മന്ത്രി നേരിട്ട് ഒത്താശ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തെ വീട്ടമ്മ രണ്ടു വർഷമായി മന്ത്രി കെ ടി ജലീലിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ തോട്ടക്കാരിയായി ശമ്പളം പറ്റുന്നു എന്ന വിവരാവകാശ രേഖകൾ പുറത്തുവന്നതാണ് വിവാദത്തിന് ആധാരമായിരിക്കുന്നത്. തന്റെ ഔദ്യോഗിക വസതിയിൽ സഹായിയായി രണ്ടു വർഷമായി അവർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ വിശദീകരണമെങ്കിലും ഇവർ ജോലിക്ക് പോകുന്നതായി ആർക്കും അറിയില്ല. വീട്ടമ്മ സ്ഥിരമായി വളാഞ്ചേരി തൊഴുവാനൂരിലെ വീട്ടിലുണ്ടെന്നും എവിടെയും ജോലിക്ക് പോകാറില്ലെന്നുമാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജോലി ചെയ്യാതെ തന്നെ മന്ത്രിയുടെ സുഹൃത്തിന്റെ ഭാര്യയ്ക്കാണ് സർക്കാർ ശമ്പളം കൈപ്പറ്റാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. മന്ത്രിയുടെ സുഹൃത്തും കെ എസ് ആർ ടി സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവുമായ ജനതാദൾ നേതാവിന്റെ ഭാര്യയാണ് രേഖകളിൽ മന്ത്രി മന്ദിരത്തിന്റെ തോട്ടപ്പണിയെടുക്കുന്നത്. മാസം 17,000-ലേറെ രൂപ സംസ്ഥാന ടൂറിസം ഡയറക്ടർ കാര്യാലയത്തിൽ നിന്നും അവർക്ക് ശമ്പളമായി അനുവദിക്കുന്നുണ്ടെങ്കിലും ആരാണ് ശമ്പളം കൈപ്പറ്റുന്നത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ ഗംഗയിൽ പൂന്തോട്ടം പരിചാരികയായാണ് തൊഴുവാനൂർ സ്വദേശിനി ജോലി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന വിവരാവകാശ രേഖയിൽ പറയുന്നത് മൂന്നു പേർ തോട്ടക്കാരായി ഉണ്ടെന്നാണ്. ഭാര്യ വളാഞ്ചേരിയിലെ സ്വന്തം വീട്ടിലുണ്ടെന്നായിരുന്നു അവരുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി. മന്ത്രിയുടെ വസതിയിലെ ജീവനക്കാർ ഇതു സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. അതേസമയം തൊഴുവാനൂർ സ്വദേശിയായി യുവതിയെ മറയാക്കി തട്ടിപ്പു നടത്തുകയാണെന്ന ആരോപണമാണ് ഇതോടെ ശക്തമായിരിക്കുന്നത്. ഇതിന് മന്ത്രിയുടെ ഒത്താശ ഉണ്ടെന്ന കാര്യവും ഉറപ്പാണ്. ജോലി ചെയ്യാതെ ഇവർ കൂലി വാങ്ങുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തൊഴുവാനൂർ സ്വദേശിനി അവധിയിലാണെന്നാണ് മറ്റു ജീവനക്കാർ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.